വീണ്ടും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. 2021-22 ഏസ്താനു സമിതി അതിൻ്റെ ഈ ഒരു പ്ലാൻ ചെയ്ത സമയത്ത് ഓരോ പരിപാടിക്കും ഓരോ കൺവീനറിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടവക ദിനത്തിൻ്റെ കൺവീനറായി സേവനം ചെയ്യുന്നത് ശ്രീ പ്രസാദ് മാത്യു കുറ്റിക്കാട്. അദ്ദേഹം ഇപ്പോൾ ഈ സദസ്സിന് നന്ദി രേഖപ്പെടുത്തും. അതിനായിട്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹിമപ്പെടട്ടെ. അഭിവന്ദ്യ ഡോക്ടർ ഗ്രിഗോറിയസ് മാർ സ്തേഫാനോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ഇടവ വികാരി ഡെയ്ൻസ് ബി ഉമ്മനച്ചൻ, വിശുദ്ധ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങളെ, ഇടവ അംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കൂർത്തമല മാർത്തോമ ഇടവകയുടെ 136-ാമത് ഇടവക ദിനവും അതിനോടനുബന്ധിച്ച് നടന്ന കൺവെൻഷനും ഇവിടെ അവസാനിക്കുകയാണ്. 1885-ൽ, അതായത് 150 മുൻപ്, നമ്മുടെ പിതാക്കന്മാർ ദൈവാശ്രയത്തിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് ഉടലെടുത്തതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഇടവക. നമ്മുടെ പിതാക്കന്മാർ കുമ്മനാട്ടേക്കും പുത്തങ്കാവിലേക്കുമൊക്കെ ആരാധനയ്ക്കായി പോവുകയും അങ്ങനെ ദൂരെ പോകുന്ന സമയത്ത് അവരുടെ ആലോചനയിൽ വന്ന ഒരു ആശയമാണ് ഇന്നത്തെ ഈ ഇടവക. ഇന്നത്തെ തലമുറയിൽ കൂടുതലും ഉയർന്നു കേൾക്കുന്നത് ചോദ്യങ്ങളാണ്. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുക എന്നത് ഇപ്പോൾ വളരെ കൂടുതലാണ്. എന്നാൽ ഈ ചോദ്യങ്ങളോടൊപ്പം ഉത്തരങ്ങളും കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് നല്ല മനുഷ്യൻ ആകുന്നത്, നല്ല സമൂഹം ആകുന്നത്. ദൈവാശ്രയത്തിലും പ്രാർത്ഥനയിലും ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾക്ക് ദൈവകൃപ ലഭിക്കുമ്പോൾ അത് ഫലപ്രദമാകും. അങ്ങനെ ഈ ഇടവകയ്ക്കും 136 സംവത്സരം ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ സഹായിച്ച ദൈവത്തിന് ആദ്യമായ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വവും പ്രാർത്ഥനയും കൊണ്ട് ഇന്ന് നമ്മുടെ ഇടവക ധന്യമായിരിക്കുകയാണ്. നമ്മുടെ ഇടവകയിലെ 24 കുഞ്ഞുങ്ങൾക്ക് അഭിവന്ദ്യ തിരുമേനി ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന നൽകി സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവിധ അവസരങ്ങളിൽ തിരുമേനി ഈ ഇടവക സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കണ്ട ഒരു വേറിട്ട കാഴ്ച ശുശ്രൂഷയ്ക്ക് ശേഷവും ആരാധനയ്ക്ക് ശേഷവും രോഗികൾ, മുതിർന്നവർ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്നവർ, ഇവരെയൊക്കെ ഭവനങ്ങളിൽ പോയി അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇത് ഒരു മഹത്തായ സാക്ഷ്യമായിട്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. നമ്മുടെ 136-ാമത് ഇടവകദിന ശുശ്രൂഷകൾ ശുശ്രൂഷകൾക്ക് ധന്യമായ നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന അഭിയന്ന ഡോക്ടർ ഗ്രിഗോറിയസ് മാർ സ്തേഫാനോസ് തിരുമേനിയോടുള്ള നന്ദിയും കൃതജ്ഞതയും ഇടവകയുടെ നാമത്തിൽ സവിനയം രേഖപ്പെടുത്തുന്നു. യോഗാധ്യക്ഷൻ നമ്മുടെ ഇടവ വികാരി ബഹുമാനപ്പെട്ട ഡെയ്ൻ സച്ചൻ 2018 മെയ് മാസം മുതൽ 4 സംവത്സരം ഇടവയ്ക്ക് ധന്യമായ നേതൃത്വം നൽകി. ഈ കാലയളവിലെ ഒരു പൊൻതൂവലാണ് 2019 ഡിസംബർ 20-ന്
പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിച്ച നമ്മുടെ ഇടവകയുടെ പരീക്ഷകൾ മുൻ വികാരി ബഹുമാനപ്പെട്ട റവൻ ഏബ്രാം പി വർക്കിയച്ചൻ തുടങ്ങി വെച്ച നിർമ്മാണം ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് അച്ഛനെ സാധിച്ചു. എല്ലാവരെയും സംയോജിപ്പിച്ച് ചുമതലകൾ ഭാഗിച്ചു നൽകി അംഗങ്ങളെ സജീവമാക്കുന്നതിന് അച്ഛന് സാധിച്ചു. 2019 ഡിസംബറിൽ ഈ പരീക്ഷകളുടെ പ്രതിഷ്ഠ ശുശ്രൂഷ സാധിച്ചില്ലായിരുന്നെങ്കിൽ പിന്നീട് വന്ന കോവിഡ് കാലഘട്ടം ഒരിക്കലും ഈ വിധത്തിൽ ആഘോഷമായി ഈ പരീക്ഷകളിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ നടക്കുമായിരുന്നില്ല. ഇടവകയുടെ നാമത്തിൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഇടവക ദിന ആഘോഷങ്ങളുടെ കൺവീനർ സ്ഥാനം എന്നെ ഏൽപ്പിച്ച ഇടവക കൈസ്ഥാന സമിതിയുടെ സജീവമായ സഹകരണം എനിക്ക് ഉണ്ടായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആരെയെങ്കിലും വിട്ടുപോയെങ്കിൽ സദയം ക്ഷമിക്കണം. 137-ാമത് ഇടവക ദിനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ദൈവത്തോടു കൂടി യാത്ര ചെയ്യാം. അതിനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളും ഉപവാസം ഉപയോഗിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരാളെ മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. കൺവീനർ ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത ശ്രീ പ്രസാദ് മാത്യു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇടവ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ATV സെക്രട്ടറിയച്ചനും ജൂളി മാരാമണ്ണും അവരോടുള്ളതായ നന്ദി അപ്പോൾ അറിയിച്ചിട്ടുള്ളതാണ്. പുള്ളി കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളിലും ഇന്നത്തെ ഇടവ ദിനത്തിൻ്റെ ക്രമീകരണം, പാരിഷുകാരുടെ ക്രമീകരണം, ഇതൊക്കെ വളരെ ഭംഗിയായി ചെയ്യുവാനായിട്ട് പ്രസാദിന് സാധിച്ചു. പ്രസാദിൻ്റെ ഒരു ആരംഭ ഉദ്യമം കൂടെയാണ്. വളരെ ഭംഗിയായി നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തോടുള്ളതായ നന്ദിയും സന്തോഷവും ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ അഭിനന്ദിക്കുന്നു. തിരുവേണിയുടെ നാമത്തിൽ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു.